എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് കുട്ടികളൊക്കെ സ്കൂളിൽ വിട്ട് വരുന്ന സമയത്ത് തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു സ്നാക്സ് ആണ്. നമുക്കൊന്ന് കണ്ടു നോക്കാം. നമ്മുടെ സ്നാക്സ് തയ്യാറാക്കാനായിട്ട് ഞാൻ ഇതുപോലെ രണ്ട് ഉരുളക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഒന്ന് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഇതൊന്ന് കട്ട് ചെയ്തിട്ട് വീണ്ടും ഒന്നുകൂടെ നല്ലതുപോലെ ഒന്ന് കഴുകിയിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം. ഉരുളക്കിഴങ്ങ് നല്ല സോഫ്റ്റായിട്ട് തന്നെ വെന്ത് കിട്ടണം. ഇതിപ്പോൾ കണ്ടോ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലെ വെള്ളം ഒന്ന് ഊറ്റി കളയുകയോ അല്ലെങ്കിൽ നമുക്കിതുപോലെ ഒന്ന് കോരിയെടുക്കുകയോ ചെയ്യാം. എന്നിട്ടൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഇത് ചൂടോട് കൂടി തന്നെ ഒരു പൊട്ടറ്റോ മാഷറോ അല്ലെങ്കിൽ ഇതുപോലെ ഒരു ഫോർക്കോ വെച്ച് ഒന്ന് ഉടച്ചെടുക്കാം. നമ്മൾ ഉടയ്ക്കുന്ന സമയത്ത് ഇതുപോലെ നല്ലതായിട്ട് ഉടഞ്ഞു കിട്ടണം. അതുകൊണ്ടാണ് ഉരുളക്കിഴങ്ങ് നല്ല വെന്ത് കിട്ടണം എന്ന് പറയുന്നത്. ഇല്ലെങ്കിൽ കട്ടകളൊക്കെ ഉണ്ടാവുമല്ലോ. ഇതുപോലെ നമ്മൾ നല്ല സോഫ്റ്റാക്കി തന്നെ എടുക്കണം. ഫോർക്കൊണ്ട് ഉടച്ചതിന് ശേഷം ഞാൻ കൈകൊണ്ടൊന്ന് നല്ലതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം. അതുപോലെ 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർക്കാം. അതോടൊപ്പം 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർക്കാം. പിന്നെ ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് കൈ ഉപയോഗിച്ച് വീണ്ടും നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ എന്തെങ്കിലും കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ നന്നായിട്ട് തന്നെ ഉടച്ചെടുക്കണം. ഇപ്പോൾ ഇതാ നമ്മുടെ ചപ്പാത്തി മാവ് പോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ കുഴയ്ക്കുന്ന സമയത്ത് അല്പം ലൂസാണെന്ന് തോന്നുവാണെങ്കിൽ കുറച്ച് കോൺഫ്ലവറും കൂടെ ഒന്ന് ചേർത്താൽ മതി. അപ്പോൾ ഇതെല്ലാം നല്ലതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് കുറേശ്ശെ എടുത്തിട്ട് ഒന്ന് റോളാക്കിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ബോർഡിലേക്ക് അല്പം എണ്ണ തൂത്തിട്ടുണ്ട്. എന്നിട്ട് അതിൽ വെച്ചിട്ടാണ് റോളാക്കിയെടുക്കുന്നത്. അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ നമുക്ക് ഓരോന്ന് റോളാക്കിയെടുക്കാം. ഇതുപോലെ നമുക്കെല്ലാം ഒന്ന് തയ്യാറാക്കിയെടുക്കാം. അപ്പം ഞാനിവിടെ എല്ലാം ഒന്ന് റോളാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള നീളത്തിലോ ഷേപ്പിലോ ഒക്കെ തയ്യാറാക്കിയെടുക്കാമേ. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. ഇനി എണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് റോൾസ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. റോൾസ് ഇട്ടതിന് ശേഷം നമ്മൾ ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കണേ. ഇനി ഇത് ഒരു സൈഡൊന്ന് ഫ്രൈ ആയി വന്നതിന് ശേഷം മാത്രം നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. നമ്മൾ ആദ്യം തന്നെ അങ്ങ് ഇളക്കി കഴിഞ്ഞാൽ അതങ്ങ് പൊട്ടിപ്പോകും ചിലപ്പോൾ. രണ്ട് സൈഡും ഒന്ന് മൂത്ത് വരുമ്പോൾ പിന്നെ നമുക്ക് തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് കൊണ്ട് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്സാണിത്. ഇപ്പോൾ കണ്ടോ ഇതിൻ്റെ എല്ലാ സൈഡും നല്ലതുപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതങ്ങ് എടുക്കാം. ഇനി ഇതുപോലെ ബാക്കിയുള്ളത് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ പൊട്ടറ്റോ സ്റ്റിക്സ് ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവുന്ന നല്ലൊരു സ്നാക്സാണിത്. ഞാൻ ഒരെണ്ണം ഒന്ന് മുറിച്ച് കാണിക്കാം. നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു സ്നാക്സാണിത്. ഈ രീതിയിൽ തയ്യാറാക്കാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അതുപോലെ ഈ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കല്ലേ. വീണ്ടും മറ്റൊരു റെസിപ്പിയുമായി വരാം. താങ്ക് യു.